ബ്ലാക്ക് ഹോൾസ്. ശൂന്യാകാശത്തിൽ പൊലിഞ്ഞുപോയ വൻ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാവാം ബ്ലാക്ക് ഹോൾസ് എന്നറിയപ്പെടുന്ന കറുത്തിരുണ്ട സ്ഥലങ്ങൾ. ഒരു ബ്ലാക്ക് ഹോളിനകത്തുള്ള ഗുരുത്വാകർഷണം അത് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. അതിനാൽ തന്നെ ബ്ലാക്ക് ഹോളിനകത്ത് പെടുന്ന ഒരു വസ്തുവും പുറത്തേക്ക് വരില്ല. പ്രകാശത്തിന് പോലും ഈ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ബ്ലാക്ക് ഹോൾസിൽ നിന്നും പ്രകാശ വികിരണങ്ങളൊന്നും തന്നെ പുറത്തു വന്ന് കണ്ടിട്ടില്ല. 1907 ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ കാൾ ഷാർസൈൽഡാണ് ബ്ലാക്ക് ഹോൾസിന്റെ അസ്തിത്വം പ്രവചിച്ചത്. സൂര്യനേക്കാൾ വലിയ ഏത് നക്ഷത്രത്തിന്റെയും അവസാനം ബ്ലാക്ക് ഹോൾ ആയിട്ടാണ് എന്ന് കാൾ സിദ്ധാന്തപരമായി തെളിയിച്ചു. സൂര്യനേക്കാൾ വലിയൊരു നക്ഷത്രത്തെ നമുക്ക് സങ്കല്പിക്കാം. സാധാരണഗതിയിൽ ഈ നക്ഷത്രത്തിന് ഒരു നിശ്ചിത വലിപ്പമുണ്ട്. ഈ വലിപ്പം അതേപടി നിലനിൽക്കുന്നത് രണ്ട് ബലങ്ങളുടെ പരസ്പര സന്തുലനം കൊണ്ടാണ്. നക്ഷത്രത്തിനകത്തുള്ള അതിഭീമമായ ഊഷ്മാവിന്റെ പ്രവർത്തനം മൂലം നക്ഷത്രത്തിന്റെ പിണ്ഡം വർദ്ധിക്കാനിടയാകുന്ന ബലം, നക്ഷത്രത്തിന്റെ പിണ്ഡം സങ്കോചിപ്പിക്കാൻ ഇടയാകുന്ന ഭീമമായ ഗുരുത്വാകർഷണ ബലം, ഈ നക്ഷത്രത്തിന്റെ ജീവിതകാലത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിലുള്ള ന്യൂക്ലിയർ ഇന്ധനം കുറയുന്നത് മൂലം അതിന്റെ ഊഷ്മാവ് താഴുന്നു. ഊഷ്മാവ് താഴുമ്പോൾ നേരത്തെ പറഞ്ഞ ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുന്നു. തൽഫലമായി നക്ഷത്രം തകരാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ നക്ഷത്രത്തിലെ അണുക്കൾ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ആയി വിഘടിക്കുന്നു. ഇലക്ട്രോണുകൾ തമ്മിലുള്ള വികർഷണം നക്ഷത്രത്തിന്റെ മുമ്പോട്ടുള്ള സങ്കോചത്തെ തടയുന്നു. ഈ ഘട്ടത്തിൽ നക്ഷത്രം വെള്ളക്കുള്ളൻ വൈറ്റ് ഡോർഫ് എന്നറിയപ്പെടുന്നു. നക്ഷത്രം അതിന്റെ യഥാർത്ഥ വലിപ്പത്തിന്റെ 1/100 ചുരുങ്ങുന്നു. തദനുസൃതമായി വൈറ്റ് ഡോർഫിന്റെ ഗുരുത്വാകർഷണ ബലം നേരത്തെ ഉണ്ടായിരുന്നതിന്റെ 1000 മടങ്ങ് വർദ്ധിക്കുന്നു. വീണ്ടും ചില പ്രത്യേക അവസ്ഥാന്തരങ്ങളിൽ നക്ഷത്രം ചുരുങ്ങിത്തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും യോജിച്ച് ന്യൂട്രോണുകൾ ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ നക്ഷത്രം ന്യൂട്രോൺ സ്റ്റാർ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ വലിപ്പം വെള്ളക്കുള്ളന്റെ വലിപ്പത്തിന്റെ 1/500 കുറയുകയും ഗുരുത്വാകർഷണ ബലം ആദ്യം ഉണ്ടായിരുന്നതിന്റെ 1000 കോടി മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ന്യൂട്രോൺ സ്റ്റാറിൽ നിന്നും ഉത്സർജനം ചെയ്യപ്പെടുന്ന പ്രകാശം അതിന്റെ ഊർജത്തെ കുറയ്ക്കുകയും തൽഫലമായി നക്ഷത്രത്തിന്റെ വലിപ്പം വീണ്ടും കുറയുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ തുടർന്നു പോവുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ നക്ഷത്രത്തിൽ നിന്ന് ഒരു വികിരണങ്ങളും പുറത്തേക്ക് വരാതാവുകയും ചെയ്യുന്നു. നക്ഷത്രം ഒരു ബ്ലാക്ക് ഹോൾ ആയിക്കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ എന്താണ് ബ്ലാക്ക് ഹോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സൈനിങ് ഔട്ട് ഫ്രം വിജ്ഞാന കൗതുകം.